ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല മൈലാഞ്ചി ചുവപ്പുള്ള നെയിൽ മെഹന്തി വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതേ ഒരു പാത്രത്തിലേക്ക് ചായപ്പൊടി എടുക്കുക. ഞാനിവിടെ 2 സ്പൂൺ ചായപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അധികം മെഹന്തി ആവശ്യമുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. 2 സ്പൂൺ ചായപ്പൊടി എടുത്തോളം തന്നെ 2 സ്പൂൺ പഞ്ചസാര എടുക്കുക. ഇതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് മെഹന്തിയുടെ അളവും കൂടുതൽ കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ രണ്ടും കൂടി ഇതേ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഇതിനു മുമ്പ് മെഹന്തി ഉണ്ടാക്കിയിരുന്ന ടിന്നാണ് കേട്ടോ. ഞാൻ ആ ടിന്ന തന്നെയാണ് ഞാൻ ഇതിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കുക. നടുഭാഗത്ത് ഇടണ്ട, അതിൻ്റെ ആ ചുറ്റിലും ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ആ നടുഭാഗത്തേക്ക് നമുക്കൊരു ഗ്ലാസ് ഇതേപോലെ ഇറക്കി വെക്കാം. ഇത് നല്ല റെഡ് കളറിലെ മെഹന്തിയാണ്, അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വെക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഇതേപോലെ ആവി വന്ന് തുടങ്ങും കേട്ടോ. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് നോക്കാം, നമുക്ക് എത്രത്തോളം ഇതിൽ ആവി വെള്ളം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഈ പാത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഉള്ളിൽ വെച്ചാണ് ഈ ഗ്ലാസിൻ്റെയൊക്കെ കളറ് മാറിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് തന്നെ നമ്മൾ എടുത്തു വെച്ചാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെച്ചാൽ നമുക്കിനി അടുത്ത പ്രാവശ്യം ഇതിൽ തന്നെ മെഹന്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇത്രയും വെള്ളമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ആവശ്യത്തിലധികം ഉണ്ട് ഈ വെള്ളം. ഇതേ അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറുണ്ട്, നല്ല ഡാർക്ക് റെഡ് കളറിലാണ് നമുക്ക് ഈ വെള്ളം കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ചേർത്തിട്ട് നമ്മുടെ മൈലാഞ്ചിയുടെയൊക്കെ ആ ഒരു കട്ടിയില്ലേ അതേപോലെ ആക്കിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നെയിൽ മെഹന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പെരുന്നാൾക്കല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെഡ് കളറിൽ കിട്ടുന്ന ഒരു മെഹന്തിയാണ്. അപ്പോൾ ഇത് ഒരാളിവിടെ മൈലാഞ്ചിടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അന്വയ്ക്ക് മൈലാഞ്ച് ഇട്ട് കൊടുക്കുക. ഇതൊരു 2-3 മണിക്കൂർ വെക്കണം, എന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങുള്ളൂ. ഞാൻ ആ ഉണ്ടാക്കുന്ന സമയത്ത് സാറ ഉറങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവൾക്ക് മൈലാഞ്ചിടാൻ പറ്റിയ സമയമാണ്, ഉറക്കത്തിലാണ് മര്യാദക്കൊന്ന് മൈലാഞ്ചിടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ മൊത്തം വാരി തേക്കും. അപ്പോൾ അന്വയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സാറൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ അന്വയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ദേ സാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇത് ഞാൻ കയ്യിൽ നിന്ന് മാറ്റിയപ്പോൾ നല്ല റെഡ് കളറാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.